ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസികൾ, മുതഅല്ലിമീങ്ങൾ, സ്നേഹനിധികളായ ഉമ്മബങ്ങന്മാർ, മഹാന്മാരായ അഹ്ലു ബൈത്തിനൊപ്പം ആലിമീങ്ങൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്ക് കുടുംബസമേതം സ്നേഹജനങ്ങളൊത്ത് ജന്നാത്തുൽ നഈമിൽ കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ മഹത്തായ സഭയുടെയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയുടെയും ഹക്ക് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഈമാന് യഖീൻ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട്, താജുൽ ഉലമ ഉപ്പാപ്പയുടെ പൊരുത്തവും അവിടുത്തെ മക്കളുടെ സന്തോഷവും ഈ സഭയുടെ ബർക്കത്തും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. വിനീതനായ എന്നോട് പ്രസംഗിക്കാൻ കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് അതനുസരിക്കുന്നു എന്ന് മാത്രം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് നാം തങ്ങന്മാർ എന്ന് പറയുന്നത്. അഹ്ലു ബൈത്ത് എന്ന് കിതാബ് പരിചയപ്പെടുത്തുന്നു. സാദാത്ത് എന്ന് നാം അറബിയിൽ വിളിക്കുന്നു. മുഷരിഫീങ്ങൾ എന്ന് മറ്റു പല രാജ്യത്ത് വിളിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന, അതിനർഹതപ്പെട്ട ആളുകളാണ് അഹ്ലു ബൈത്ത്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ മഹൽ വ്യക്തിത്വം തന്നെയാണ് താജുൽ ഉലമ ഉപ്പാപ്പ എന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉറപ്പിക്കാൻ കിട്ടിയിടത്തോളം തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടും. ഒന്ന്, ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ച അഹ്ലു ബൈത്ത് പരമ്പരയിലെ ഏറ്റവും വലിയ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഏറ്റവും വലിയ നേതൃത്വവും ഏറ്റവും ധീരമായ നേതൃത്വവും ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ പറഞ്ഞതായി അവിടുത്തെ സ്മരണികയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. തൊട്ടടുത്ത് കേരളത്തിന് ഏറ്റവും വലിയ നേതൃത്വം നൽകിയ അഹ്ലു ബൈത്ത് തറവാട്ടിലെ വലിയ മഹത്വമുള്ള കുടുംബമാണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കുടുംബത്തിൽ ഇന്നുള്ള തങ്ങൾ, അവരുടെ മുമ്പ് നേരത്തെ ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരുടെയൊക്കെ ഉപ്പ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, അവർക്ക് അള്ളാഹു ദറജ ഉയർത്തുമാറാവട്ടെ. വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഒട്ടനേകം കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ് ആ മഹാനവർകൾ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയെ ഏറെ ആദരിക്കുകയും സമൂഹത്തിന് ആ ആദരവ് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിന് നിരവധി സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അഹ്ലു ബൈത്തിൽ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നേതൃത്വം നൽകിയ രണ്ട് മഹാന്മാർ. ഇനി പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന് അഹ്ലു ബൈത്ത് പരമ്പരയിലൂടെയുള്ള ദീന്, അത് മുത്തനബിയുടെ കുടുംബ പരമ്പരയാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അനന്തരം എടുക്കേണ്ടത് ഇൽമാണ്. ഇൽമാണ് അമ്പിയാക്കളെ അനന്തരാവകാശം. ആ ഇൽമ് അനന്തരം എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ജീവിച്ച ഏറ്റവും വലിയ മഹത്തുക്കളായി നമുക്ക് അറിയപ്പെടുന്ന എല്ലാവരും ഒന്ന് ഞാൻ പറയാം. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.
അവിടുത്തെ ആയിരക്കണക്കായ ശിഷ്യഗണങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഹബത്തുള്ള ശിഷ്യനും പാണ്ഡിത്യമുള്ള ശിഷ്യനും മാത്രമല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ അധ്യക്ഷ കസേര ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ഒരുക്കി വെക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ ഉള്ളളത്ത് തങ്കളുപ്പാപ്പ വന്നാൽ ആ കസേരയും അല്ലെങ്കിൽ തൊട്ടടുത്ത മറ്റൊരു കസേര തങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന ഉസ്താദിന് ഒരുക്കി കൊടുക്കുന്ന കസേര ശിഷ്യന് വേണ്ടി മാറ്റിക്കൊടുക്കാൻ അത് തയ്യാറാവുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് നമ്മളെ തലമുറക്ക് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹാഷിം ഹാഷിം എന്ന കുട്ടിയെ കുറെ നേരമായി ഉമ്മ കാത്തിരിക്കുന്നു. ഹാഷിം എന്ന കുട്ടി ഉമ്മയുടെ അടുത്തെത്തണം. കേരളം കണ്ട പണ്ഡിത ശ്രേഷ്ഠരി വലിയ മഹാനാണ് ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്. അള്ളാഹുവിനൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവിടുത്തെ ശിഷ്യന്മാരുടെ കൂടത്തിൽ പ്രഗത്ഭനായ ശിഷ്യനായി എണ്ണപ്പെട്ട മഹാനാണ് താജുൽ ഉലമ ഉള്ളാളത്തെ പാപ്പ. ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങൾ അവർക്ക് താജുൽ ഉലമ ഉപ്പാപ്പ ഒരു സഭയിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് അവിടുത്തെ കസേര കൊടുക്കാൻ തയ്യാറാകും. ഈ രണ്ട് ഉസ്താദുമാരും കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച മഹൽ വ്യക്തിത്വങ്ങളാണ്. ആ രണ്ട് മഹാന്മാരും അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കസേര അവരുടെ ശിഷ്യരായ തങ്ങളുപ്പാപ്പാക്ക് നീക്കിക്കൊടുക്കാൻ തയ്യാറാകുന്ന കാഴ്ച കണ്ട സമസ്തയുടെ 40 ആലിമീങ്ങളും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മർഹൂം കോട്ടമല ഉസ്താദ് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അക്കാലത്ത് ജീവിച്ച പർവ്വത തുല്യരായ പണ്ഡിതന്മാരെല്ലാം അന്നത്തെ ഏറ്റവും വലിയ മഹാന്മാർ തങ്ങളവർക്ക് കൊടുക്കുന്ന ബഹുമതി അവർ കാണുകയും അത് രേഖപ്പെടുത്തുകയും പിൻതലമുറയിൽ അത് നമുക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആലിമീങ്ങൾ 40 ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തിരിക്കുന്നവരാണ്, ഈസ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തിരിക്കുന്നവരാണ്. എന്റെ ഉമ്മത്തിലെ പണ്ഡിത നേതൃത്വം ബനു ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ആ അമ്പിയാക്കളുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആലിമീങ്ങളിൽ അഗ്രേസരായി നേതൃത്വം നൽകുന്ന മഹാന്മാർ അവരാണ് നമുക്ക് താജുൽ ഉലമ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദുൽ അസാദി ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് അള്ളാഹുവിന്റെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. തങ്ങളുപ്പാപ്പ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തങ്ങളുപ്പാപ്പയുടെ കൈ പിടിച്ച് തങ്ങളുപ്പാപ്പയെ ഇരുത്തി അവിടെ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഉപ്പാപ്പ ഇരിക്കാൻ പറയുമ്പോഴാണ് ഇരിക്കുക. അത് നമുക്കൊക്കെ തന്നെ കാണാൻ സാധിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആരാണ് താജുൽ ഉലമ എന്നത് ബോധ്യപ്പെടാൻ അവറാൻ മുസ്ലിയാർ കാസർകോട് കാളിയ അള്ളാഹുവിടുത്ത ദർജ ഏറ്റുകൊടുക്കണേ. അള്ളാഹ് അവറാൻ മുസ്ലിയാരെ പറ്റി എനിക്ക് വായിച്ച പരിചയം അല്ലെങ്കിൽ റിയാഉൽ മുസ്തഫ തങ്ങളുപ്പാപ്പയെ പോലുള്ളവരോട് ചോദിച്ചറിഞ്ഞ പരിചയമേ ഉള്ളൂ. കാസർകോട് കാളിയും വലിയ ആലിമുമായിരുന്ന ആ മഹാനവറുകൾ താജുൽ ഉലമ ഉപ്പാപ്പാക്ക് നൽകിയിരിക്കുന്ന ബഹുമതി അത് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും കണ്ട് പഠിച്ചതാണ്. താജുൽ ഉലമ എന്ന പേരിൽ കേരളത്തിൽ മറ്റൊരു മഹാമനീഷി ജീവിച്ചിരുന്നു. ആ ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോൾ അന്നത്തെ സുന്നി പത്രങ്ങൾ എഴുതിയത് ഇമാം റംലി നമുക്ക് നഷ്ടപ്പെട്ടു എന്നായിരുന്നു. അത്ര വലിയ മഹാനായിരുന്നു താജുൽ ഉലമ എന്ന പേരിൽ നേരത്തെ അറിയപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ. അള്ളാഹുവിടുത്ത ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ സദഖത്തുള്ള മുസ്ലിയാർ ഏറെ ആദരവ് കാണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പ. ആരാണ്
നമ്മളിപ്പോൾ ഈ ഉറൂസ് മുബാറക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാവ്യക്തിത്വം ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉലമാ മുഴുവനും നമുക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിൽ ജീവിച്ച, തങ്ങളുപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ഇനി ഞാൻ പറയട്ടെ, ആത്മീയ ഗുരുക്കളെ നേതൃത്വത്തിൽ വിരാജിച്ച നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മഹാനായ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട മടവൂർ ശേഖുന, അവിടുത്തെ ദറജ ഏറ്റിക്കൊടുത്ത് അവിടുത്തെ മദദ് കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മടവൂർ ശേഖുന അവർകൾ 4 മാസം അല്ലെങ്കിൽ 90 ദിവസമൊക്കെ ഒരുമിച്ച് വാതിലടച്ച് ഒരു ഇൻസാനോടും ബന്ധമില്ലാത്ത സമയം ഉണ്ടാകാറുണ്ട്. അവിടുത്തെ ഹൽവത്ത് അങ്ങനെയാണ്. അങ്ങനെ അള്ളാഹുമായി മാത്രം ലയിച്ച് ആരോടും ഒരു ബന്ധവും ഇല്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ അവിടുത്തെ വീട്ടിൽ താമസിക്കുന്ന മൂപ്പന്റെ വീട്ടിന് താഴ്ഭാഗത്ത് വന്നാൽ ബഹുമാനപ്പെട്ട മടവൂർ ശേഖുന അവർകൾ വാതിൽ തുറക്കുകയും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ അവിടെ റൂമിൽ കയറ്റി ഒരുപാട് സമയം അവിടത്തോട് സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നത് കണ്ട അവിടുത്തെ ഹാദിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔലിയാക്കളിൽ പ്രമുഖരായ മടവൂർ ശേഖുന താജുൽ ഉലമയെ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങളുപ്പാപ്പ ഈ നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ മഹൽ വ്യക്തിത്വമാണ്. ആ മഹാനായ ആത്മീയ ഗുരു ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു രീതിയിൽ പറയാം, ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് കാഞ്ഞങ്ങാട് സംയുക്ത ഖാദിയും ജാമിഅ സയ്യിദിയുടെ പ്രിൻസിപ്പാളുമായി ഉണ്ടായിരുന്ന ആളാ ബഹുമാനപ്പെട്ട ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് മറ്റു ആലിമീങ്ങളിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആള്, നല്ല പോലെ ഹൃദയത്തിന് വിശ്വാസത്തിന്റെ തെളിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ബഹുമാനപ്പെട്ടവർ ഒരാൾക്ക് അംഗീകാരം നൽകുകയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ജീവിത രീതിയുടെ ആളാണ് ബഹുമാനപ്പെട്ട പി എ ഉസ്താദ്. ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് ഏത് വിഷയത്തിലും ബഹുമാനപ്പെട്ടവർക്ക് സ്വന്തമായ ഒരു കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുകയും അത് വളരെയധികം ഇഹ്തിയാദ്, വളരെയധികം സൂക്ഷ്മത, ഒരു ആലിമിന്റെ എല്ലാ വസ്ഫുകളും ഒത്തിരിക്കുന്ന ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പി എ ഉസ്താദ്. ആ ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് സംയുക്ത ഖാദിയും ജാമിഅ സയ്യിദിയുടെ പ്രിൻസിപ്പളും ദീർഘകാലം സുബ്ഹാനല്ലാഹ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ബഹുമാനപ്പെട്ട മർക്കസു സഖാഫത്തി സുന്നിയായുടെ തറക്കല്ലിടൽ കർമ്മത്തിനും സമസ്തയുടെ സമ്മേളനത്തിനുമായി ആദ്യമായി കേരളത്തിൽ ബഹുമാനപ്പെട്ട മക്കയിലെ മുഹമ്മദ് മാലിക്കി തങ്ങൾ അവർകൾ, നബറല്ലാഹു മർക്കദഹു വനഫഅനാബി, ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങൾ അവർകൾ അന്ന് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് നമ്മളെ കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മാലിക്കി തങ്ങളുപ്പ മാലിക്കി തങ്ങൾ അവർകൾ അറബിയിൽ പ്രസംഗിക്കുമ്പോൾ അന്നത്തെ മാലിക്കി തങ്ങളുടെ പ്രസംഗം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് മൊഴിമാറ്റം നടത്തി പ്രസംഗിക്കാൻ ആർക്കും ധൈര്യമില്ല. മാലിക്കി തങ്ങൾ അറബിയിൽ പ്രസംഗിക്കുമ്പോൾ അത് സ്ഫുടമായ മലയാളത്തിൽ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി പ്രസംഗിക്കാൻ ആലിമീങ്ങൾ ധാരാളമുണ്ട്. അവർക്കാർക്കും മാലിക്കി തങ്ങൾ അടുത്ത് നിന്നുകൊണ്ട് ആ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ ധൈര്യമില്ല. അന്ന് അത് ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട പി എ ഉസ്താദ്. ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് മാലിക്കി തങ്ങൾ അവർകൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പി എ ഉസ്താദ് ഇങ്ങനെ തലയാട്ടിയിട്ട് അതിങ്ങനെ കേട്ടു നിൽക്കുന്ന രംഗം പലരും അത് അനുസ്മരിക്കാറുണ്ട്. അന്ന് ആ പരിഭാഷപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളുടെ പ്രസംഗം പി എ ഉസ്താദ് പരിഭാഷപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ അന്ന് പറഞ്ഞത്രേ, കഅന്നഹു ഖുലിഖ ലഹു, ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങൾ അവർകൾ പറഞ്ഞ അറബിക്ക്, അറബിയോട് ഭാഷാപരമായി പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭാഷയാണ് മലയാളം. അറബി പദത്തിനോട് ഒരിക്കലും മലയാള പദം ചേർത്ത്, എന്നാൽ മലയാളത്തിൽ മാലിക്കി തങ്ങളുടെ അറബി വാചകത്തിന് മലയാളത്തിൽ പറയാവുന്ന ഏറ്റവും സാഹിത്യ സമ്പുഷ്ട സമ്പന്നമായ രീതിയിൽ ആ പദം ഉപയോഗിച്ചുകൊണ്ട് പരിഭാഷപ്പെടുത്താൻ
അന്ന് സാധിച്ചാലാണ് ബഹുമാനപ്പെട്ട പി എ ഉസ്താദ്. ആ പി എ ഉസ്താദ് താജുല്ലുലമ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹുവേ, ഉപ്പാപ്പയുടെ ദർജ വർദ്ധിപ്പിക്കണേ. അള്ളാഹ് അവളെന്ന് കാണിച്ചു തന്ന ആ വഴി പിന്തുടരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അള്ളാഹ് ഇങ്ങനെ ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, അതേപോലെ തന്നെ ആത്മീയ ഗുരുക്കൾ, അവരെല്ലാവരും പിൻതലമുറയിൽ വരുന്ന നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി പഠിപ്പിച്ചു തന്നിരിക്കുന്ന നേതൃത്വമാണ് താജുല്ലുലമ ഉപ്പാപ്പ അവർകൾ. പാണ്ഡിത്യത്തിൽ താജുല്ലുലമ എന്ന സ്ഥാനപ്പേര് പണ്ഡിത ലോകം ബഹുമാനപ്പെട്ടവർക്ക് നൽകിയതാണ്. താജുല്ലുലമ ഉപ്പാപ്പ അവർകൾ അമ്പിയാക്കളെ ബുദ്ധി പറയുന്നിടത്ത് കാണാം. അവര് വല്ലാത്ത ബുദ്ധിയുടെ ഉടമകളാണ്. അതുകൊണ്ടാണല്ലോ സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അങ്ങ് ഓതി കേൾപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതങ്ങ് തുടങ്ങി ഖുൽ ഔദു ബിറബ്ബിന്നാസ് തീരുന്നത് വരെ അങ്ങ് ഓതിക്കൊടുത്തു. അത് ശ്രദ്ധിച്ച് കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഓതിക്കൊടുത്തു. എന്തായിരിക്കും ആ ബുദ്ധിയുടെ കഴിവ്? അത് ആരംഭ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതാല മുത്തനബിക്ക് നൽകിയിരിക്കുന്ന അപാരമായ ബുദ്ധിയാണ്. അമ്പിയാക്കൾ എത്ര വിഷയങ്ങളിൽ വേറിട്ട് നിൽക്കുന്നു സാധാരണ ആളുകളുമായി എന്ന് പറയുന്ന അടുത്ത മഹാന്മാരായ ആളുകൾ അവരെ കിതാബുകളിൽ ബഹുമാനപ്പെടും. ഇമാം കസ്തലാനി തങ്ങളും ഇബ്നു ഹജർ തങ്ങളൊക്കെ അടക്കമുള്ള മഹാന്മാർ മുത്ത് റസൂലുള്ളാഹിയെ മറ്റുള്ളവരും നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരുതരം എന്തോ അവരെ ഒരുതരം ഇരിക്കാലി ജീവികളുണ്ട്. അവരെ ശെറിൽ എന്നല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിൻതലമുറയിൽ അവർ വരുമെന്ന് കണ്ട് നേരത്തെ തന്നെ കിതാബുകളിൽ അമ്പിയാക്കളെ കഴിവുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ കാണാം ഈ ഉദാഹരണം. അൽബക്കറ സൂറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്താൽ അത് ഓതി തീർന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് ഓതി കൊടുക്കും. എത്രയാണ് ആ ബുദ്ധിശക്തി! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുത്തുനബിയുടെ പരമ്പരയിലെ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉപ്പാപ്പ നമുക്ക് കഥ പറഞ്ഞു തരുന്നുണ്ട്. 15 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രാഥമിക തഫ്സീറായി നമ്മുടെ ദർസുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന തഫ്സീർ ജലാലി അത് ഓതുന്ന സമയത്ത് അതാത് ദിവസം ഉസ്താദ് ഖദർ സബക്ക് എത്ര ആയത്താണോ ഓതിക്കൊടുത്തത് ആ ആയത്ത് അന്ന് തന്നെ മനഃപ്പാഠമാക്കുന്ന രീതിയാണ് ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉപ്പാപ്പാക്ക് ഉണ്ടായിരുന്നത്. അതിങ്ങനെ രസകരമായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് 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 ഉപ്പാപ്പ പലപ്പോഴും പറഞ്ഞു വന്നിട്ടുണ്ട്, ഞാൻ ദർസിൽ ഓതുമ്പോൾ അതാത് ദിവസം ഓതുന്ന ആയത്തുകൾ അന്ന് തന്നെ ഹിഫ്ളാക്കും. അത് അതിന്റെ അർത്ഥസഹിതം അത് ഹിഫ്ളാക്കിയിട്ട് വിശുദ്ധ ഖുർആന്റെ ജലാലൈനി തഫ്സീർ ഓതി തീർന്നപ്പോൾ വിശുദ്ധ ഖുർആൻ മുഴുവനുമായി ഹിഫ്ളാക്കിയിരുന്നു.
തഫ്സീർ ജലാലി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് തഫ്സീർ സഹിതമാണ് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വരേണ്ടത്. ഇല്ലെങ്കിൽ ഇന്ന് സംഭവിച്ച അപകടങ്ങൾ ഉണ്ടാകും. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയും. അപ്പോ സാധാരണക്കാരൻ മനസ്സിലാക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറബി ഖുർആൻ, പരമകാരുണ്യകനും കരുണാനിധി എന്ന് പറഞ്ഞത് മലയാള ഖുർആൻ. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ കലാമിന്റെ രാജവചനം, അള്ളാഹുവിന്റെ കലാമിന്റെ രാജവചനം, തൗറാത്തും ഇഞ്ചീലും സബൂറും നൂറ് ഏടുകളും ഖുർആനും എല്ലാം ചേർന്നാൽ അതിന്റെ രാജവചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് മഹാന്മാർ ആയിരക്കണക്കിന് പേജ് വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ അതെല്ലാം കൂടി ചേർത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറബി ഖുർആൻ, അത് മലയാളത്തിക്കാർ എഴുതിയ പരമകാരുണ്യകനും കരുണാനിധിയും. എന്താണ് അതിനർത്ഥം? അത് പണ്ടാരോ എഴുതി പോന്നത് ഇപ്പൊ അതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് തഫ്സീർ വെച്ചുകൊണ്ട് അതിന്റെ അർത്ഥം എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആത്മീയമായ മുഴുവൻ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അല്ലാഹ്, ഭൗതികമായ മുഴുവൻ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അല്ലാഹ്, അളവറ്റ അനുഗ്രഹങ്ങൾ ഭൗതികമായും അളവറ്റ അനുഗ്രഹങ്ങൾ ആത്മീയമായും ചെയ്തു തന്ന അല്ലാഹ്, ആ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ തഫ്സീറുകൾ കുറെ വെച്ചുകൊണ്ട് ഏറെക്കുറെ മലയാളത്തിൽ പറയാവുന്നതിന്റെ ഒരു ഏകദേശമായി. ഇത് അതൊന്നും ഇല്ലാതെ ഒറ്റപ്പറച്ചിൽ കരുണാകരനും കരുണാനിധി, ഇത് മലയാള ഖുർആന്, അത് പിന്നെ അറബി ഖുർആൻ. ഇങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കിയപ്പോഴാണ് പാതിരാവിന്റെ കൂരിരുട്ടിൽ കബറ് പൊളിക്കാൻ പോണ്ടി വന്നത്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചെറുപ്പക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ അടുത്തായി നാടുകാണി എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ഇവിടുത്തെ നാടുകാണിയല്ല, തമിഴ്നാടും കേരളവും അതിർത്തി വെക്കുന്ന ഒരു നാടുകാണി. എന്റെ നാട്ടിൽ നിന്ന് 23 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ. 200 കൊല്ലം പഴക്കമുള്ള ഒരു മഹാന്റെ മക്കാമാണ് അവിടെ ഉണ്ടായിരുന്നത്. 200 കൊല്ലം പഴക്കമാണ്. ആ 200 കൊല്ലം പഴക്കമുള്ള മഹാൻ കിടക്കുന്നത് സർക്കാരിന്റെ, അള്ളാഹുവിന്റെ ഭൂമിയിലാണ്, ആരുടെ തലയിലും അല്ല. രാത്രി 2:30 മണിക്ക് 5 ചെറുപ്പക്കാർ പോയിട്ട് അതിന്റെ മീസാങ്കല്ല് അവിടുന്ന് പൊളിച്ചു 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 പൊളിച്ച് കുറച്ചങ്ങോട്ടെത്തി. അവിടെ രണ്ട് ഒരു വാഴയും ഒരു തെങ്ങും നട്ടിട്ട് ഈ സമൂഹത്തിന്റെ വികാരത്തെ അങ്ങേറ്റം വൃണപ്പെടുത്തി. രാവിലെ ആളുകൾ കാണുന്നത് മക്കാമ് പൊളിച്ചിട്ട് ഒരു തെങ്ങും ഒരു വാഴയും നട്ടിട്ട് അവിടെ ഒരു എഴുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയിൽ. എന്താണ് ആ എഴുത്ത് വായിച്ചു നോക്കുമ്പോൾ, ഞാൻ അറബിക്കടലിലേക്ക് പോവുകയാണ്. ഇത്രയും ഞങ്ങളെ നാട് ഒട്ടാകെ ഒരു വർഗീയ കലാപത്തിന്റെ സംഘർഷാവസ്ഥ നിലനിന്നു. പെട്ടെന്ന് ഞങ്ങൾ അവിടുത്തെ പള്ളി ഇമാമുകളെല്ലാം വളരെ പെട്ടെന്ന് വിളിച്ചുയർത്തു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ പള്ളിയിലുള്ള മുഴുവൻ മഹല്ലത്തിലെ ആളുകളോടും ആത്മസംയമനം പാലിക്കാൻ വേണ്ടി പറയണം, ആരും പ്രകോപിതരാവരുത്. അവിടെ കിടക്കുന്ന മഹാന്റെ കറാമത്ത് കൊണ്ട് തന്നെ അതാരാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെടും എന്ന് ഉസ്താദുമാരൊക്കെ പെട്ടെന്ന് വിളിച്ച് നമ്മൾ സന്ദേശം കൊടുത്തു. പിറ്റേ ദിവസം സർവകക്ഷി യോഗം വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓർഡർ ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ നിലമ്പൂർ MLA അതുപോലെ തന്നെ പെരിന്തൽമണ്ണ RDO ആണ് ഗവൺമെന്റ് പ്രതിനിധികളായിട്ട് വന്നത്. ആ രണ്ടാളുകളും പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഒരു ആത്മീയ ഗുരുവിന്റെ മക്കാമ് ഈ രൂപത്തിൽ വികൃതമാക്കിയിട്ട് നിങ്ങൾ വികാരപ്പെടാതെ ആത്മസംയമനം പാലിച്ചപ്പോൾ AP ഉസ്താദ് നേതൃത്വം നൽകുന്ന, അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്, AP ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചിരിക്കുന്നു എന്ന് ഗവൺമെന്റ് പ്രതിനിധികൾ അവിടെ അറിയിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കള്ളന്മാരെ പിടിച്ചു. ഇല്ലായിരുന്നെങ്കിൽ എത്ര വലിയ ആപത്ത് സംഭവിക്കുമായിരുന്നു, നിങ്ങൾ ഓർക്കണം. കബറ് പൊളിക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു നോക്കി. ഇപ്പൊ അവന്റെ വാപ്പാക്കും ഉമ്മാക്കും ഒന്നും പുറത്തിറങ്ങാൻ വയ്യ. എന്തുകൊണ്ട്? 80 വയസ്സായ വാപ്പ, അത് ആ കബറ് പൊളിച്ചവന്റെ വാപ്പ. അയൽവാസികൾക്കൊന്നും ഉമ്മാരും പോണില്ല. എന്തുകൊണ്ട്? അതാരാണത്? അത് ആ കബറ് പൊളിച്ചവന്റെ ഉമ്മ. ഇനി ഇവന്റെ ഒരു മകളെ കെട്ടിക്കേണ്ട കാലം വന്നാൽ അതാരാണത്? അത് പണ്ട് ആ കബറ് പൊളിച്ചില്ലേ ഓന്റെ മകള്. ആ നാട്ടിലെ ചെറിയ ഇതേതാ കുട്ടി, ഇത് പണ്ട് ആ കബറ് പൊളിച്ചില്ലേ ഓന്റെ പേരക്കുട്ടി. കുടുംബ പരമ്പരയ്ക്ക് ഈ ചീത്തപ്പേര് മാറിപ്പോകോ? എന്നാ പിന്നെ ദുനിയാവ് അങ്ങനെയാണ്, പോട്ടെ. നാളെ ആഖിറത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്,
നാളെ ആഖിറത്തിൽ വരുമ്പോൾ അമ്പിയാക്കളെ ലോകം മലായിക്കത്ത് നിറയെ, ഔലിയാക്കൾ അതിലേറെ, പടച്ചവനെ മുഅ്മിനീങ്ങൾ നിറഞ്ഞ് സർവ സൃഷ്ടിചരാചരങ്ങളും നിൽക്കുന്ന മധ്യത്തിൽ മീസാൻ കല്ലു ഏറ്റിട്ട് കുറച്ച് ആൾക്കാർ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, കട്ടുകൊണ്ടായത് ദൈവം കൊണ്ടുവരേണ്ടി വരുമല്ലോ. അപ്പൊ മീസാൻ കല്ല് കട്ടുകൊണ്ടുപോയ വഹാബികൾ ആ മീസാൻ കല്ലു ഏറ്റിട്ട് ഇങ്ങനെ വരുന്ന വരവ്, പടച്ചോനെ ഞങ്ങളെ മക്കൾ ആരെയും ഇതിലേക്ക് തിരിക്കല്ലേ അല്ലാ. നിങ്ങൾ ഓർത്ത് നോക്കണം, മഴശറാമുറ്റത്ത് കട്ട സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞാല് വല്ല ആഭരണം കട്ടോലൊക്കെ ഉണ്ടാവും. പണ്ട് ഹബീബ് കോയാന്ന് പറഞ്ഞിട്ടൊരാളുണ്ടു, മണിയറയിൽ മാത്രം കളവ് നടത്തും. കോയാന്ന് പറയുമ്പോ നിങ്ങൾ തങ്ങളാന്നിട്ട് വിചാരിക്കണം. ചില നാട്ടിലൊക്കെ ഉച്ചക്ക് പ്രസവിച്ച ഹുസൈൻ കോയ, അസർക്കാണെങ്കിൽ അസം കോയ, മഹരിബിക്കാണെങ്കിൽ മെയ്തീൻ കോയ, അങ്ങനെയൊക്കെയാണ് പേരുള്ളത്. അപ്പൊ ഒരു ഒരു സമയം ഒത്തു വന്നിട്ടില്ലെങ്കിലോ എന്ന് വെച്ചാൽ അതാണ് വീരാങ്കോയ എന്ന് പറഞ്ഞു ഭണ്ഡാരം. ഇനി അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോ ഇരിക്കട്ടെ. അപ്പോ ഹബീബ് കോയ എന്ന് പറഞ്ഞിട്ടാണ് മണിയറ കള്ളന, അയാൾ ഒരു ഇഖ്ലാസുള്ള കള്ളനാട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാത്തിലും നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ. അപ്പൊ എന്താ, അയാള് 5 പവനും 10 പവനും എന്നുള്ള മണിയറയിൽ മുപ്പര് കക്കാൻ പോവില്ല. 100, 200, 300 ഒക്കെ പവൻ കൊടുക്കുന്ന ഇടത്തേ കക്കാൻ പോവുള്ളൂ. പിന്നെ മൂപ്പരിക്കാണെങ്കിൽ കളവ് നടത്തിയാൽ ഒരു 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 അമൽ മൂപ്പര് ചെയ്യാറുണ്ട്. അതെന്താ, കളവ് നടത്തിയിട്ട് 100 പവൻ കട്ട് കിട്ടിയാൽ 25 പവൻ പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കാം. അപ്പൊ ഇങ്ങക്കും തോന്നുന്നുണ്ടോ തിരക്കേട്ടിലാണ്? അല്ല, പണ്ട് ഉമ്മാമ്മ മോനോട് പറഞ്ഞത്, മോനെ കള്ളാണെങ്കിലും ബിസ്മി മറക്കണ്ട കേട്ടോ എന്ന്, എന്ന പോലെയാണ് ഇയാളെ ഏർപ്പാട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കളവ് നടത്തിയ സ്വർണം കൊണ്ട് മഴശറിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒന്നിനി കാണാൻ ഒരു ഭംഗിയെങ്കിലും ഉണ്ടാവും അല്ലേ? ഇതെന്താ ചെയ്യണത്? നിങ്ങൾ ഓർത്തു നോക്കണം, ദുനിയാവിൽ ആ പേര് തീരൂല. അതാ കബർ പൊളിച്ചോന്റെ വാപ്പ, കബർ പൊളിച്ചോന്റെ പെങ്ങള്, കബർ പൊളിച്ചോന്റെ അമ്മ, കബർ പൊളിച്ചോന്റെ മകള്, കബർ പൊളിച്ചോന്റെ പുയാപ്പള, യാ റബ്ബ് യാ റബ്ബ്, എന്നേക്കും ആ എരപ്പത്തരം നിലനിൽക്കും. നാളെ ആഖിറത്തിലോ കട്ട സാധനങ്ങളൊക്കെ ഹാജരാക്കുമ്പോൾ മീസാൻ കല്ലും തലയിലേറ്റിട്ട് വരേണ്ട ഗതികേട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നല്ലപോലെ ഓർക്കണം ഹബീബ് റസൂലുള്ളാ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ ആ പേരിൽ ജീവിക്കുന്ന ആളുകൾ. എന്തുകൊണ്ട് വഹാബി പ്രസ്ഥാനത്തിന്റെ തലതോട്ടപ്പന്മാരായ മൗലവിമാർ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാർ അവരുടെ അനുയായികൾക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ തെറ്റായി ഓതിക്കൊടുത്തു, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുത്തു, വെറും ഡിക്ഷണറികളും അത് മാത്രം നോക്കിക്കൊണ്ട് ഖുർആനെ അർത്ഥം പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെയാണ് ഹിജറ പോകാതിരിക്കാൻ പറ്റൂല എന്നാണ്. ഇപ്പൊ നമ്മളെ പടന്നയിൽ നിന്ന് 15 ചെറുപ്പക്കാരെ കാണാനില്ല, ഒരു ഹിജറ പോയതാണ്. അവര് വളരെ ഈ ചെറുപ്പക്കാരെ വഹാബി മൗലവിമാര് പറഞ്ഞ് പറ്റിച്ചപ്പോൾ ഈമാൻ പൂർത്തിയാകണോ, ഹിജറ പോകണം എന്ന് മൗലവിമാര് പഠിപ്പിച്ചു കൊടുത്തു. ആ ഹിജറ പോകലാണ് പടന്നയിൽ നിന്ന് ഇറാഖിലേക്ക് ഹിജറ, പടന്നയിൽ നിന്ന് സിറിയയിലേക്ക് ഹിജറ, പടന്നയിൽ നിന്ന് ആ യുദ്ധഭൂമിയിലേക്കൊക്കെ ഒരു ഹിജറ പോയതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഹിജറ പോയിരിക്കുന്ന ആളുകൾ 15 ചെറുപ്പക്കാർ. ഇപ്പൊ ദിവസവും ഇടക്കിടക്ക് പത്രത്തിൽ ഇങ്ങനെ വാർത്ത കാണുകയാണ്, പടന്നയിൽ നിന്ന് കാണാതായ ഒരു ചെറുപ്പക്കാരൻ സിറിയയിൽ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടിരിക്കുന്നു, ഇറാഖിൽ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ മരണ വാർത്ത ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർത്തു നോക്ക്, നിങ്ങൾ ജന്മം നൽകിയിരിക്കുന്ന മാതാപിതാക്കൾക്ക്, അതേപോലെ തന്നെ അവരെ രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേദന കടിച്ചിറക്കിക്കൊണ്ട് ദിനരാത്രങ്ങൾ ഉറക്കമില്ലാതെ കഴിഞ്ഞുകൂടേണ്ട ഗതികേട് ഈ കുടുംബങ്ങളിലെല്ലാം എത്തിച്ചതിന്റെ ഉത്തരവാദി ഈ സലഫികൾ എന്ന് കള്ളപ്പേര് വെച്ച് പ്രചരിപ്പിക്കുന്ന വഹാബികളും മുജാഹിദുകളുമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മഹല്ല് നേതാക്കളെ, മഹല്ല് ഖതീബുമാരെ, മുഅല്ലിം സുഹൃത്തുക്കളെ, നാം നല്ല പോലെ ഉണർന്ന് നമ്മുടെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. താജുല്ലുലമ ഉപ്പാപ്പ, അള്ളാഹുവേ ദറജ ഏറ്റുകൊടുക്കണേ അള്ളാ. നമുക്ക് പഠിപ്പിച്ചത് ബിദഈ പ്രസ്ഥാനക്കാരോട് സന്ധിയില്ല സമരമാണ്, അതൊരു ആദർശ സമരമാണ്, ആയുധത്തിന്റെ സമരം അല്ല. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പാണ്ഡിത്യത്തിന്റെ നിറകുടമാണ്, അവിടുത്തെ അങ്ങേറ്റത്തെ ബുദ്ധി. അതുകൊണ്ടാണ് ജലാലിന് തഫ്സീർ ഓതുന്ന കാലത്ത് തന്നെ ഉപ്പാപ്പ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉപ്പാപ്പ ഒരിക്കൽ അനുസ്മരിച്ച് ഈ വിനീതനായ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഉപ്പാപ്പ പറഞ്ഞു, ത്വാഹ സൂറത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ വിറച്ച് പനിക്കുന്ന സമയമായിരുന്നു, ത്വാഹ സൂറത്ത് ഓതുമ്പോൾ വിറച്ച് പനിക്കുന്ന സമയമായിരുന്നു. ആ വിറച്ച് പനിക്കുന്ന സമയത്തും അന്ന് ഓതിയിരിക്കുന്ന ത്വാഹ സൂറത്ത് അന്ന് തന്നെ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഉപ്പാപ്പ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു, ജലാലൈനി ഓതുന്ന സമയത്ത് ഖുർആൻ 30 ജുസ് മനഃപ്പാഠമാക്കുമ്പോൾ സൂറത്ത് മറിയം ഒഴികെ
അപ്പൊ നമ്മൾ ചോദിച്ചു, ഉപ്പാപ്പ എന്റെ മറിയം സൂറത്തായിട്ട്. അന്ന് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാൻ അടക്കമുള്ള ആളുകൾ ചാരിയത്ത് വഴന്നിന് വന്നു. അപ്പൊ രാത്രി എല്ലാവരും ദർസ് കഴിഞ്ഞ് രണ്ടാം ദർസ് എന്ന് പറയും പഴയ ദർസുകളിൽ, ആ രണ്ടാം ദർസ് ഒരു 12 മണി വരെ ഉണ്ടാകും. അതും കഴിഞ്ഞിട്ടാണ് ഉപ്പാപ്പ ഇരുന്നിട്ട് മനഃപ്പാടമാക്കാറ്. അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ വയല് കേൾക്കാൻ വേണ്ടി പോയി. ആ വയല് കേൾക്കാൻ വേണ്ടി പോയപ്പോൾ രാത്രി ഇത് മനഃപ്പാടമാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഓതുന്ന കാലത്ത് മറിയം സൂറത്ത് എനിക്ക് അന്ന് മനഃപ്പാടമാക്കാൻ പറ്റിയില്ല. അത് ഞാൻ ആ വർഷത്തെ റമദാനിലാണ് പിന്നെ മനഃപ്പാടമാക്കിയത് എന്ന് ഉപ്പാപ്പ ഓർമ്മപ്പെടുത്തിയത് കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പാപ്പയെ പറ്റി അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു കുൽഹു അല്ലാഹു എങ്കിലും പതിവായി ഓതി വർദ്ധിപ്പിക്കുന്ന, ഒരു യാസീനെങ്കിലും നിത്യം ഓതുന്ന, ഒരു 40 ദിവസം കൂടുമ്പോഴെങ്കിലും ഖുർആൻ ഒന്ന് ഖത്തം തീർക്കുന്ന പതിവ് നമുക്കുണ്ടെങ്കിലേ നാളെ ഉപ്പാപ്പാന്റെ പ്രകാശിക്കുന്ന മുഖം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ അത്തിബിയാനിൽ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും. നബി തങ്ങൾ ഹദീത്ത് എപ്പോഴാണ് തങ്ങളെ ഖത്തം തീർക്കേണ്ടത് എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ഒരു ഹദീത്ത് മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅയിലേക്ക് ഉപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോഴേക്കും, ഈ വെള്ളിയാഴ്ച ഒരു ഖത്തം തീർത്താൽ അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു ഖത്തം തീർക്കും. 15-ാമത്തെ വയസ്സ് മുതൽ ഉപ്പാപ്പ ഖുർആൻ മനഃപ്പാടമാക്കി ആ ഖത്തം തീർക്കുമ്പോൾ 95-ാമത്തെ വയസ്സിൽ ഒഫാത്തായിരിക്കുന്ന ഉപ്പാപ്പ 15-ൽ നിന്ന് 95-ലേക്ക്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 80 വർഷം ഉപ്പാപ്പയുടെ ഹയാത്ത് കാലത്ത് വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തപ്പോൾ ആ 80 വർഷത്തിൽ എത്ര വെള്ളിയാഴ്ചയുണ്ട്, എത്ര ഖത്തമാണ് ഉപ്പാപ്പ തീർത്തിട്ടുള്ളത്. അല്ലാഹുവേ അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ആ ഉപ്പാപ്പ അവിടുത്തെ അങ്ങേയറ്റത്തെ പാണ്ഡിത്യം, അവിടുത്തെ അങ്ങേയറ്റത്തെ ഇൽമ് നമുക്കറിയാലോ. ഉള്ളാളത്തെ ദർസിൽ ഞാൻ പഠിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയി. താജുശ്ശേരി ആരിക്കുഞ്ഞ് ഉസ്താദ്, ബഹുമാനപ്പെട്ട റിയാഉൽ മുസ്തഫ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, അടക്കമുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്ന പഴയകാല ദർസിൽ ഉപ്പാപ്പയുടെ അടുത്ത് പഠിച്ചിരിക്കുന്ന ആളുകളൊക്കെ പറയും, ബഹുമാനപ്പെട്ട ഉപ്പാപ്പ സബുക്കന് സമയമായാൽ ഉള്ളാളത്തെ പള്ളിയിൽ എഴുത്തിക്കാപ്പിരുന്നു കൊണ്ടാണ് തങ്ങളുപ്പാപ്പയുടെ ദർസ്. ആ ദർസിന് സമയമായാൽ ഉപ്പാപ്പ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി ഉപ്പാപ്പ പള്ളിയുടെ മെമ്പറിന്റെ അടുത്തെത്തി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് നിസ്കാരം കഴിയുമ്പോഴേക്ക് മുതഅല്ലിമീങ്ങളെല്ലാം ഓടിക്കൂടി, എല്ലാവരും റെഡിയായി, എല്ലാവരും റെഡിയായി. സുബ്ഹാന ജല്ല ജലാലു. ആ ദർസിൽ അപ്പോൾ ഉപ്പാപ്പയുടെ ദർസിൽ അവിടെ ചേർന്ന് പഠിക്കുന്നവരുമുണ്ട്, ഉപ്പാപ്പയുടെ ദർസ് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പല പ്രഗത്ഭരായ മുദരിസുമാരും, ഉപ്പാപ്പ ഞാനൊരു മുദരിസാണെന്ന് അറിയിക്കാതെ ഉപ്പാപ്പയുടെ ദർസിൽ വന്ന് സബുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അത് അനുസ്മരിക്കുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം തങ്ങളെ കാണാൻ ഉള്ളാളത്ത് എന്നപ്പോൾ അവിടുത്തെ ദർസിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ നോക്കിയപ്പോൾ വൻകിട മുദരിസുമാർ പലരും ആ ദർസിൽ ഇരുന്ന് സബുക്ക് കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് താജുലുലമ ഉപ്പാപ്പ? യാ റബ്, ഇന്ന് ബഹുമാനപ്പെട്ട ബാഫക്കെ സാദാത്യങ്ങൾ ദൂരെ യാത്ര ചെയ്ത് പോകേണ്ടവരാണല്ലോ, അതുകൊണ്ട് ആരും കൈപിടിച്ച് ക്ഷീണിപ്പിക്കരുത്. പോകാനുള്ള വഴി സൗകര്യപ്പെടുത്തി കൊടുക്കലാണ് നമ്മുടെ ആദരവിൽ ഏറ്റവും പ്രധാനം. അള്ളാഹുവേ മഹാന്മാരെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട താജുലുലമ ഉപ്പാപ്പ ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഉപ്പാപ്പ ദർസിനിങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ദർസിന് റെഡിയായി നിൽക്കുന്നുണ്ടാകും. അപ്പൊ ഉപ്പാപ്പ എഴുന്നേറ്റ് നിൽക്കും. ആ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, അത്രേ വായിക്ക്. അപ്പോൾ ഏറ്റവും നന്നായി കിതാബ് നോക്കിയിട്ട് ഒരാൾ അറബി ഗ്രാമറിന്റെ, അറബിയുടെ നഹവ് സറഫ് തർക്കീബ് അതൊക്കെ ശരിക്കും സൂക്ഷിച്ചു ഒരാൾ വായിക്കും. അതിങ്ങനെ കേട്ട് ആ സബക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ആ നടത്തത്തിൽ കിതാബിലേക്ക് നോക്കാതെ തുഹ്ഫയും ബുഖാരിയും
അതുപോലുള്ള വലിയ 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 കിതാബുകൾ കിതാബിലേക്ക് നോക്കാതെ ദർസ് നടത്തിയിരുന്ന പണ്ഡിത ശ്രേഷ്ഠരിൽ പ്രമുഖരാണ് താജുൽ ഉലമാ. ഉപ്പാപ്പയുടെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പുതിയ തലമുറയിലെ മുത്തഅല്ലിമീങ്ങളെ, നാം ഓർക്കണം ഉപ്പാപ്പയെ പറ്റി. നാം പഠിക്കണം. ഉപ്പാപ്പ മുത്തഅല്ലിമാകുന്ന കാലത്തുള്ള ഒരു സംഭവം പൊട്ടിപ്പൊട്ടി ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്. എന്താണത്? ഞാൻ അൽഫ്യ ഓതുന്ന കാലത്ത് 1000 ബൈത്താണല്ലോ അൽഫ്യ, ഇബ്നുമാരിക്ക് തങ്ങൾ അൽഫ്യ, അതിങ്ങനെ ഓതുന്ന സമയത്ത് അന്ന് ഉസ്താദുമാർക്ക് നിർബന്ധമുണ്ട് അൽഫയുടെ ബൈത്തുകൾ മുഴുവനും കാണാതെ പഠിക്കണം. ഉപ്പാപ്പ പറയാണ്, ഞാൻ ഓതുന്ന ബൈത്ത് അന്ന് എന്നെ കാണാതെ പഠിക്കുക മാത്രമല്ല, അതിന്റെ എല്ലാ അഹ്കാമുകളും ഞാൻ പഠിച്ചു വെക്കും. ആ അൽഫ 1000 ബൈത്ത് ഓതുന്ന കാലത്ത് മുത്തഅല്ലിമീങ്ങളെ, ഉപ്പാപ്പയെ നിങ്ങൾ മാതൃകയാക്കണം. എന്താ ഉപ്പാപ്പ പറഞ്ഞത്? 1000 ബൈത്തുള്ള അൽഫ ഓതിത്തീരുമ്പോൾ ഒരൊറ്റ ദിവസം പോലും എനിക്ക് ക്ലാസ് നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ദിവസം പോലും എനിക്ക് സബക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഉപ്പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ദിവസം സബക്ക് പോയി. അതേതാ? അത് അൽഫയിലെ അസ്മാഉ സിത്തയിലെ 3 ബൈത്താണ്. വയസ്സ് 90 ഉപ്പാപ്പ അത് ഓർത്തെടുക്കുകയാണ്. അസ്മാഉ സിത്തയിലെ 3 ബൈത്ത് അത് മാത്രമാണ് എനിക്ക് ഉസ്താദിൽ നിന്ന് സബക്ക് കിട്ടാതിരുന്നത്. യാ റബ്ബ്! അപ്പൊ ഉപ്പാപ്പ എന്റെ അന്നത്തെ സബക്ക് മാത്രം, ഞാൻ എന്റെ കുട്ടിയായിങ്ങാണ്ട് അങ്ങനെയുണ്ടല്ലോ, വലിയവരൊപ്പൊക്കെ ഇപ്പൊ വലിയ വലിയ മഹാന്മാരുടെ കൂടെ ഒക്കെ പൂച്ചയും അതുപോലത്തെ ജീവികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചാടി നടന്നാല് അതിപ്പോ ഒരു പൊരുത്തക്കാടായിട്ട് പോലും കാണുമല്ലോ. എന്ന മാതിരി ഇവരൊക്കെ ഇടയിൽ കൂടെ നമ്മൾ മനസ്സിന് പൊരുത്തം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചാടി നടക്കുക, ആ രീതിയിൽ ഉപ്പാപ്പയുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് അപ്പൊ അന്നത്തെ സബക്കൻ എന്തേന്ന് ചോദിച്ചു. അതോ എനിക്ക് വിറച്ച് പനിച്ചിട്ട് സബക്ക് നടക്കുന്ന സമയം ഞാൻ അറിഞ്ഞില്ല. അന്ന് ദർസിലുണ്ട്, പക്ഷെ അന്നത്തെ സബക്ക് നടക്കുന്ന സമയം ആ പനിയുടെ ഗൗരവത്തിൽ എനിക്ക് അറിയാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ക്ലാസ്സാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. മുത്തഅല്ലിമീങ്ങളെ, നാം ഓർക്കണം, ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന ഇൽമ് അതാണ് ഏറ്റവും പ്രധാനം. മുത്താലയുടെ ഇൽമും തെദിരീസിന്റെ ഇൽമും തമ്മിലുള്ള ഫർക്ക് തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം, അതാണ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പവർകൾ പറയുന്നു. ഒരൊറ്റ സബുക്കും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ആ സബുക്ക് നഷ്ടപ്പെടാതെ അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ അന്ന് തന്നെ അത് ഹിഫ്ളാക്കി എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. തുഹ്ഫയും ബുഖാരിയും ഒക്കെ അടക്കമുള്ള കിതാബുകൾ വായിക്ക് എന്ന് പറഞ്ഞാൽ വായിക്കൽ തുടങ്ങിയാൽ, വായിക്കുന്ന ആളുടെ അടുക്കൽ എന്തെങ്കിലും ഒരു ഹറഫ് വിട്ടുപോയാൽ ഉപ്പാപ്പയുടെ നടത്തത്തിന് സ്പീഡ് കുറയും. അപ്പൊ മനസ്സിലാക്കണം വായനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്. യാ റബ്ബ്! ഒരു ഹറഫ് വിട്ടുപോയാൽ അത് പുതിയ അച്ചടിച്ച കിതാബിൽ ചിലപ്പോൾ പ്രിന്റിംഗിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ പറയും അത് അങ്ങനെയല്ല, അത് പഴയ കിതാബ് എടുത്തിട്ട് നോക്കിയാൽ ഉപ്പാപ്പ പറഞ്ഞത് റെഡിയായിട്ട് അവിടെ കാണും. ആരാണ് ആ മഹാനവർഗൾ? അല്ലാഹുവേ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഉപ്പാപ്പയെ നാം തിരിച്ചറിഞ്ഞ് നാം മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ നമ്മളെ ഈ 100 ജീവിച്ച ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉപ്പാപ്പയുടെ പാണ്ഡിത്യത്തെ പറ്റി ഒട്ടേറെ 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 ആലിമീങ്ങൾ അവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ദർസ് കേട്ടപ്പോൾ യാ റബ്ബ് തുഹഫ കാണാതെ ദർസ് നടത്തുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ അത്യത്ഭുതം. 10 ഓരോന്നും 1000 പേജുള്ള കിതാബ്, അതാണ് തുഹഫ. തുഴപ്പ കാണാതെ ദർശ നടത്താന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ വിചാരിച്ചോ 10 കിതാബിന്റെ മാതിരി ആയിരിക്കും. 10 തുഴപ്പ, അത് ഓരോന്നും 1000 പേജ് വരുന്നതാണ്. അങ്ങനത്തെ കിതാബാണ് കാണാതെ മസല ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാ റബ്ബ്! ആ ഉപ്പാപ്പ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണിച്ച മാതൃകയിൽ അറിയുമോ, ഒരു പ്രാവശ്യം ഉപ്പാപ്പ ഹജ്ജിന് പോയി. ഉള്ളാളത്ത് ഉപ്പാപ്പ നേതൃത്വം നൽകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ അവിടുത്തെ കാൽക്കൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഉപ്പാപ്പ ഹജ്ജിന് പോയ സമയത്ത് മംഗലാപുരം ഭാഗത്ത് വലിയൊരു വർഗീയ കലാപം, ആ വർഗീയ കലാപത്തിൽ പലരും കൊല്ലപ്പെട്ടു. ഉപ്പാപ്പ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന അന്ന് ഒരു മുസ്ലിമായ മനുഷ്യനെ കൊന്ന്
തല വേറെയും ഉടല് വേറെയുമായി മാറ്റിയ സംഭവം വരെ ഉണ്ടായി. യാ റബ്ബ്, അന്ന് ഉപ്പാപ്പ വന്ന ശേഷം ആ മയ്യത്ത് ഒന്നിച്ച് നാട്ടുകാരെല്ലാം ചേർന്ന് കർഫ്യൂ നിലനിൽക്കുന്ന സമയത്താണ് ഉപ്പാപ്പയുടെ വരവ്. ഉപ്പാപ്പ വന്നു കർണാടക ഗവൺമെന്റിനോട് ആ മയ്യത്ത് പരസ്യമായി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് ആ ജനാസ കൊണ്ടുവന്ന് അതിന് നിസ്കാരം നിർവഹിച്ച് ആ ജനാസ നിസ്കാരം കഴിഞ്ഞ ശേഷം ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഉപ്പാപ്പ അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതോടുകൂടെ എല്ലാവരും ആയുധം താഴ്വച്ചു. ആ വർഗീയ കലാപം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹൈന്ദവരും ക്രൈസ്തവരും എന്ന് വേണ്ട എല്ലാ രാഷ്ട്രീയക്കാരും അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരെ എല്ലാ സൃഷ്ടിചരാചരങ്ങളും ഭയപ്പെടും. ഉപ്പാപ്പ അതിന് തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ ആ സർവകക്ഷി യോഗം ഉപ്പാപ്പ വിളിച്ചു. ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഉപ്പാപ്പ അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ആയുധധാരികളായി നിൽക്കുന്ന മുഴുവൻ ആളുകളും അവരെ ആയുധങ്ങളൊക്കെ കീഴ്പ്പെടുത്തി എല്ലാം മാറ്റിവെച്ച് സൗഹാർദ്ദപരമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നതിൽ ഉപ്പാപ്പയുടെ മഹനീയ നേതൃത്വം ചെറുതല്ല. മുത്തല്ലിമീങ്ങളോടെല്ലാം ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നത് ഉപ്പാപ്പയുടെ സ്മരണിക രണ്ടെണ്ണം നമുക്ക് വാങ്ങാൻ കിട്ടും. ഒന്ന് റീഡ് പ്രസ് SYS പ്രസിദ്ധീകരിച്ചതുണ്ട്, അതേപോലെ തന്നെ ബൃഹത്തായിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം നടത്തും. ഉപ്പാപ്പയുടെ പടം വെച്ചുകൊണ്ട് ആ രണ്ട് സ്മരണികകളും നമ്മൾ വായിക്കാം. നമ്മുടെ പൂർവികരായിരിക്കുന്ന മഹാന്മാരെ കുറിച്ച് ചരിത്രം അറിയണം നമുക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ എന്തിനാണ് സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, സൂറത്ത് ഇബ്രാഹിം, ഇങ്ങനെ അമ്പിയാക്കളെ ചരിത്രം വെച്ചുകൊണ്ട് എന്തിനാണ് ഖുർആൻ മാത്രമാണോ 6666 ആയത്ത് നമ്മൾ മൊത്തത്തിൽ പറയുമ്പോ ആ ആയത്തുകളിൽ ആയത്തുകളും ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല ചരിത്രം വായിക്കണം, അത് പഠിക്കണം, അത് ഓർമ്മിക്കണം എന്നതിലേക്ക് പ്രചോദനം നൽകി വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. എന്താണ് അധ്യായം? സൂറത്തുൽ ഖസസ്. ചരിത്രം പഠിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. അമ്പിയാക്കളെ ചരിത്രം മാത്രമല്ല ഖുർആൻ ഓർമ്മപ്പെടുന്നത്, ഔലിയാക്കളെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ദുൽഖർനൈനി ലം യുഅറഫ് നബിയാ കദാ ലുഖ്മാനു ഫഹദർ അൻജിദാലി, വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ രണ്ട് മഹാന്മാർ, ഒന്ന് ദുൽഖർനൈനി തങ്ങളും ഒന്ന് ലുഖ്മാൻ ഹക്കീം തങ്ങളും. ആ രണ്ട് മഹാന്മാരും അമ്പിയാക്കളാണോ ഔലിയാക്കളാണോ തർക്കിക്കാൻ വേണ്ടി പോകണ്ട. ഔലിയാക്കളാണെന്ന് വെക്കുമ്പോൾ സൂറത്തു ലുഖ്മാൻ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട മറിയം ബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ വലിയത്താണെന്നതിൽ തർക്കമില്ലല്ലോ. ആ ബഹുമാനപ്പെട്ട വലിയത്തായ ബീവിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സൂറത്ത് മറിയം ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോയ മഹത്തുക്കളെ ചരിത്രം പഠിക്കുമ്പോ അവര് സഹിച്ചിരിക്കുന്ന ത്യാഗം, അവർ ദീൻ പ്രചരിപ്പിച്ച രീതി, എന്തിനാണ് ആ ചരിത്രം വായിക്കണമെന്ന് പറയുന്നത്? നമ്മുടെ മുമ്പിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ദാഴികളായി പ്രവർത്തിക്കും. ഒരു ഖതീബിന് മുമ്പിൽ, ഒരു ഖാളിയുടെ മുമ്പിൽ, ഒരു കമ്മിറ്റിക്കാരുടെ മുമ്പിൽ, ഒരു നേതാവിന് മുമ്പിൽ ഏതൊരു സംഗതി വന്നോ, പഴയ കാല ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ സമാനമായ ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടാകും. ആ ചരിത്രം, ആ സംഭവത്തിൽ നബി തങ്ങൾ സ്വീകരിച്ച മാതൃക എന്താണ്, ആ സംഭവത്തിൽ മഹാന്മാര് കാണിച്ച മാതൃക എന്താണ് എന്ന് നോക്കിയാൽ നമുക്ക് നാം ഇടപെടുന്ന വിഷയം എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. ചരിത്രപരമായിരിക്കുന്ന അറിവ്, ബഹുമാനപ്പെട്ട താജുലമേ, നാം നല്ല പോലെ പഠിക്കണം. ആധികാരികമായി ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന APU ഉസ്താദ്, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവർ, ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ തങ്ങൾ പാപ്പ, അങ്ങനെ തുടങ്ങിയിട്ട് ആധികാരിക നേതൃത്വം അനുഭവം എഴുതിയിരിക്കുന്ന സ്മരണിക നമ്മുടെ മുമ്പിലുണ്ട്. ഉപ്പാപ്പയുടെ രണ്ട് മക്കളും ഞാൻ മിനിഞ്ഞാന്നും ഉപ്പാപ്പയെ പറ്റി ഇങ്ങനെ വായിക്കുമ്പോൾ രണ്ട് മക്കളും കൊടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ ഉമ്മ ഉപ്പാപ്പാക്ക് ഒരു വല്ലാത്ത തണലായിരുന്നു എന്ന് രണ്ട് മക്കളും, ആൺമക്കൾ രണ്ടു പേരായതുകൊണ്ടാണ് നമ്മൾ രണ്ട് മക്കളും എന്ന് പറയുന്നത്. ആ രണ്ട് മക്കളും ഒരുമിച്ച് ഒരു വായ കൊണ്ട് പറയുന്നത് പോലെ, ഞങ്ങളുടെ ഉമ്മ വാപ്പാക്ക് ഒരു വല്ലാത്ത തണലായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര.
ഖദീജ ബിബി റളിയല്ലാഹുവിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധിപ്പിച്ചത് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഇണയും തുണയും എന്നതിനപ്പുറം ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹുവിന്റെ മുത്തുനബിക്ക് ശരിക്കും ഒരു തണൽ മരമാണ്. അതുകൊണ്ടാണ് ആ തണൽ മരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത്. അബൂ താലിബിന്റെ മരണവും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖദീജ ബിബിയുടെ വഫാത്തും രണ്ടും ഒരു വർഷത്തിൽ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറത്ത് എന്തൊക്കെ ശത്രുക്കളും കോലാഹലങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അബൂ താലിബ് ആകുന്ന തണൽ വൃക്ഷത്തിന് ഒരു കാവൽ പുറത്ത് തങ്ങൾക്കുണ്ടായിരുന്നു. അകത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധിയും വിഷമവും ഉണ്ടായാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അകത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു തണൽ മരം പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട്. ബീവി ഖദീജ, അതാണല്ലോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദ്ര നിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിലാണ് ജബൽ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ. ആ ഹിറാ ഗുഹയിൽ നിന്ന് സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് വഹയിന്റെ ആദ്യ ഭാഗം ഏറ്റെടുത്തിട്ട് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, ആ കൗലും സഖീൽ ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറച്ച് പനിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പൊതപ്പെട്ട് മൂടിക്കിടക്കുന്ന മുത്തുനബിയെ ഖദീജ ബിബി ആശ്വസിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. ഇവിടെ വാഴ് കേൾക്കാൻ അല്പമൊക്കെ ഉമ്മമാരുമുണ്ട്, അവർ മനസ്സിലാക്കണം. ഭർത്താക്കന്മാരോ വീട്ടിൽ അധ്വാനിക്കാൻ വേണ്ടി പുറത്തു പോയവരോ അവർ തിരിച്ചു വരുമ്പോ ക്ഷീണിച്ച് ഇതായിച്ച് വിഷമിച്ചു വരുമ്പോൾ നാം ആശ്വസിപ്പിക്കാം, നാം സമാധാനിപ്പിക്കാം. ഒരാൾ ക്ഷീണിച്ചു വരുന്ന സമയത്ത് ആരെങ്കിലും പോകാൻ പറഞ്ഞു എന്ന് ചോദിക്കലല്ല അല്ലെ. നമ്മളെ വീട്ടിൽ കയറി ചെല്ലുമ്പോ പെണ്ണുങ്ങൾ അവിടെ എങ്ങനെ ഇരിക്ക, അവളോട് നീ ഇവിടെ എങ്ങനെ ഇരിക്ക, പിന്നെ ഞാൻ ചാടി കളിക്ക എന്ന് ചോദിച്ചാ പിന്നെ എന്താ പിന്നെ അർത്ഥം? അതല്ല വേണ്ടത്. എപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഒന്നിങ്ങനെ തടവി കൊടുത്തിട്ട് ലാ യുസീഖല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ കൈയൊഴിക്കൂല, അല്ലാഹു നിങ്ങളെ കൈയൊഴിക്കൂല, ഇന്നക ലതസിലുർ റഹ്മ റഹ്മ. ഇനി ഞാൻ അവിടെ ഒരു അല്പ കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം ഭീകരവാദമാണ്. ഇസ്ലാമിനെ അസമാധാനത്തിന്റെ പക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ചർച്ചകൾ മുഴുവനും. ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ്. അള്ളാഹു തആല നമുക്ക് ജന്മം നൽകാൻ ആദ്യം താമസിപ്പിച്ചത് ഉമ്മയുടെ ഗർഭാശയ. ഗർഭാശയത്തിന് ഖുർആൻ പഠിപ്പിക്കുന്ന പേര് റഹം, കാരുണ്യത്തിന്റെ വീട് എന്നാണ്. റഹം കൃപയുടെ വീട് എന്നാണ്. റഹം വാത്സല്യത്തിന്റെ വീട് എന്നാണ് അല്ലേ. ഉമ്മയുടെ ഗർഭാശയം റഹമാണ്. ആ റഹം, ആ കൃപയുടെ വീട്ടിൽ താമസിപ്പിച്ചത് ആരാണ് നമ്മളെ? അള്ളാഹുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം ബിസ്മില്ലാഹ് അല്ലാഹ് എന്ന് പരിചയപ്പെടുത്തിയാൽ ഇനി ആരാണ് അല്ലാഹ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? അർറഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം, അതാണ് അല്ലാഹിനെ പരിചയപ്പെടുത്തുന്നത്. ഉണ്ടോ, അല്ലാഹു തആല കൃപയുടെ കേന്ദ്രമാണ്, അല്ലാഹു തആല കരുണക്കടലാണ്, അള്ളാഹു തആല കാരുണ്യക്കടലാണ്. ആ കരുണക്കടലായ റബ്ബിനെ പരിചയപ്പെടുത്തി ആദ്യം തന്നെ പറയുന്നത് അർറഹ്മാൻ അർറഹീം. ആ അർറഹ്മാൻ അർറഹീം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയോ അത് റഹ്മത്തുൽ ലിൽ ആലമീൻ, അത് റഹ്മത്താണ്. ആ റഹ്മത്തിന്റെ റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്ന ദീനിൽ നാം അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുകയാണ്. ദിവസവും 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം നമുക്ക് എത്ര റക്അത്തുണ്ട്? 17 റക്അത്തുണ്ട്. ആ 17 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ഫാത്തിഹയിൽ നിർബന്ധമായും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീം 2 പ്രാവശ്യമായി, അർറഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീം 2 പ്രാവശ്യമായി. അപ്പൊ റഹ്മാനിർ റഹീം എന്ന കരുണയുടെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹായത്തിന്റെ, സഹകരണത്തിന്റെ, വിട്ടുവീഴ്ചയുടെ ആ സിഫത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം. ആര് ആര് പറയണം? ഉമ്മയുടെ ഗർഭാശയമാകുന്ന റഹ്മിൽ നിന്ന് വന്ന, കൃപയുടെ പാത്രത്തിൽ നിന്ന് വന്ന് റഹ്മത്തുൽ ലിലാലമീനായ മുത്തുനബിയിലൂടെ വിശ്വാസം പൂർത്തീകരിച്ചിരിക്കുന്ന ആളുകൾ അള്ളാഹുവിന് മുമ്പിൽ റഹ്മാൻ റഹീം ഒരു റക്അത്തിൽ 4 പ്രാവശ്യം പറയണം. ഒരു റക്അത്തിൽ 4 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ 17 4 എത്രയായി? ഇപ്പൊ ഇനി നമ്മളെ കമ്പ്യൂട്ടറിലൊന്നും ഇല്ലല്ലോ അല്ലേ. കമ്പ്യൂട്ടറിലുള്ളതൊക്കെ ആരെടുത്ത് കൊടുത്ത്? കൊറേ മൊബൈൽ ഫോൺ എടുത്ത്, കൊറേ പിന്നെ മറ്റേ എല്ലാത്തിനും കൊടുത്തില്ലേ? നമ്മളെ കമ്പ്യൂട്ടറിലൊന്നും ഇല്ല. എന്നാലും നമുക്ക് നോക്കാം 17 4 എത്രയായി?
പതിനെട്ടായി. അൽഹംദുലില്ലാഹ്, നല്ല കണക്കാണ്. മനസ്സിലായില്ലേ? പണ്ട് സ്കൂളിന്ന് ആരടാ രാമായണം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, ഞാനല്ല സേർന്നത്. അപ്പൊ എന്ന മാതിരി ഇരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീന് 17 പ്രാവശ്യം നമ്മൾ 17 റക്അത്തിൽ 4 പറയുമ്പോൾ 68 പ്രാവശ്യമായി അല്ലേ? ഒരു 68 തന്നെയാണ് പറഞ്ഞത്. 68 തവണ റഹ്മാൻ റഹീം നന്നാല് പ്രാവശ്യം ഒരു റക്അത്തിൽ പറയുമ്പോൾ 68 പ്രാവശ്യം. എന്റെ മുത്തഅല്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളെ, നമ്മൾ ആ ഫറളിന്റെ കൂടെ എന്തായാലും ഒരു 17 റക്അത്ത് സുന്നത്തും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഒരു 64 വീണ്ടുമായി. 64 എത്രയായി? അല്ലാഹു റബ്ബി 136 പ്രാവശ്യം കൃപയുടെ, കാരുണ്യത്തിന്റെ, ദയയുടെ, വിട്ടുവീഴ്ചയുടെ മന്ത്രം ഹൃദയത്തിൽ ആവർത്തിച്ച് ആരെ മുമ്പിലാണ് പറയുന്നത്? നമ്മളെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യത്തിന്റെ ഉള്ളറകൾ അറിയുന്ന അല്ലാഹ്, ആ അല്ലാഹുവിന് മുമ്പിലാണ് നാം അല്ലാഹുവിന്റെ കൃപയെ പറ്റി പറയുന്നത്. ആ കൃപ പറയുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്ന ആ കൃപ, താജുൽ ഉലമ ഉപ്പാപ്പയിലൂടെ ആ കൃപ വരുന്നത് കണ്ടോ നിങ്ങൾ? ഉള്ളാൾ പ്രദേശത്തെ മുഴുവനും അതിന്റെ വലിയ കോലാഹലം ചെത്തിച്ചപ്പോൾ ഉപ്പാപ്പയുടെ ഒരു വാക്ക് എല്ലാ അക്രമികളും ആയുധം താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങിയില്ലേ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇനി നമ്മൾ മനസ്സിലാക്കണം, അവിടെ ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തസീനുർ റഹ്മ മർഹൂം സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവർകൾ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവൻ, അവിടുത്തെ പ്രിയപ്പെട്ട മകനാണ് നമ്മുടെ സദസ്സിലേക്ക് വന്ന തങ്ങൾ അവർകൾ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയുടെ രണ്ട് മക്കളും ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങളെ ഉമ്മ ഉപ്പാക്ക് ഒരു നല്ല തണലായിരുന്നു. എങ്ങനെയായിരുന്നു ആ തണൽ കണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹുവിനെ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കുന്നത് കണ്ടോ? ഇതേപോലെ ഉപ്പാപ്പാനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച്, നേരത്തെ ഇവിടെ ഇങ്ങ് പറഞ്ഞല്ലോ പലരും പ്രസംഗത്തിൽ, ഉപ്പാപ്പയുടെ 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടത്രേ. ജ്യേഷ്ഠന് വേണ്ടി ഉറപ്പിച്ചിരിക്കുന്ന പുതുനാരിയെ അനുജൻ കല്യാണം കഴിക്കുകയാണ്. അത് ഉപ്പാപ്പ തന്നെ രസകരമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പ പറയും, ഞങ്ങളെ കണ്ണൂർ ജില്ലയുടെ കല്യാണം എനിക്കറിയടാ. കണ്ണൂർ ജില്ലയുടെ പുതിയാപ്പള എന്ന് പറഞ്ഞാൽ എനിക്കറിയും. കണ്ണൂർ ജില്ലയിലെ പുതിയാപ്പിളക്ക് ഭയങ്കര സീറ്റാണ്. പക്ഷെ സീറ്റ് പൂർത്തിയാക്കണമെങ്കിൽ എന്തു വേണം? പുതിയാപ്പിള വരുന്ന സമയത്ത് അതിനനുസരിച്ച് വരണം. പുതിയാപ്പിള ഇങ്ങനെ ശ്രീഫായി വരുന്ന മാതിരി ഒരു കത്തും കൈപ്പിടിച്ചിട്ട് വന്നാല് ഇങ്ങ പുതിയാപ്പിള വെക്കൂല. നമ്മളെ നാട്ടിലൊക്കെ അത് മതി. ഇവിടൊക്കെ പുതിയാപ്പിളക്ക് ഭയങ്കര അറിയും, സൗകര്യം, എന്തെല്ലാം സംഗതികളാണ്. ഈ യൂസുഫാജി ഒരിക്കൽ എനിക്ക് അറിയും മറ്റൊക്കെ കാണിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പോഴേക്ക് 3 കുട്ടികളെ അയക്കണം. ഞാൻ അറ കണ്ടിട്ട് എന്താ കാര്യം? ഞാൻ മുഴുവൻ കാണാൻ പോയില്ല, കാരണം വെറുതെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇരിക്കട്ടെ, യൂസുഫാജിന്റെ പേരൊക്കെ പോയപ്പോ അറയെല്ലാം കാണിച്ചെന്ന് മൂപ്പര്, ഇപ്പൊ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തങ്ങൾ ഉപ്പാപ്പ പറയും. അപ്പോ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറയുകയാണ്, ഉപ്പാപ്പ പറയുകയാണ്, എന്റെ കല്യാണം കഴിച്ച തറവാട്ട് വീട്ടിൽ ഹാദിമായി നിൽക്കുന്ന ആളുണ്ട്. ആ ഹാദിമായി നിൽക്കുന്ന ആളെ കയ്യിൽ എന്റെ ബീവി ഉപ്പാപ്പ ഒരിക്കൽ മക്കത്തുൽ മുക്കർണമയിൽ ഹറം ഷരീഫിൽ വെച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ബീവി വീട്ടിലുള്ള ഹാദിമിന്റെ കയ്യിൽ സ്വകാര്യത്തിൽ പൈസ കൊടുത്തു. എന്നിട്ട് ഞാൻ തളിപ്പറമ്പ് വന്നിറങ്ങുമ്പോൾ അവരവിടെ വന്നു നിൽക്കും, എന്നെ കാത്ത്. ആ പൈസ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. അത് പൈസയാണെന്ന വിവരം ഹാദിമിന് പോലും ചിലപ്പോൾ അറിയില്ല. അങ്ങനെ ഞാനത് വാങ്ങി അടുത്ത കടയിൽ പോയി വിഭവ സമൃദ്ധമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഭാര്യ വീട്ടിലേക്ക് പുതിയാപ്പിളയായിട്ട് ഇങ്ങനെ ചെല്ലും. എന്റെ മാനം കാത്ത ബീവിയാണ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ. പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മുത്ത് നബിക്ക് തണലായതുപോലെ അവിടുത്തെ ബീവി ബഹുമാനപ്പെട്ട ഉപ്പാപ്പക്ക് തണലായത് ഒരു പക്ഷേ ചരിത്രത്തിന്റെ ഒരു ആവർത്തനമായിരിക്കും. എന്നാൽ ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയെ പറ്റി പറഞ്ഞു, ഇന്നക ലതസിലുർ റഹ്മ, നബിയെ തങ്ങൾ കുടുംബ ബന്ധം ചാർത്തുന്ന ആളാണ്. ഉപ്പാപ്പയുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും, അന്ന് ഇന്നത്തെ 30,000 അല്ല, ഇന്നിപ്പോ സാധുക്കളും മുതലാളിമാരും ഒക്കെ 1,000 കൊണ്ട് കളിക്കുകയാണ്.
അന്ന് ഉപ്പാപ്പയുടെ കയ്യിൽ മംഗല ഉള്ളാളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ 30,000 രൂപ. ആ 30,000 രൂപ കരുവന്തിരുത്തി വീട്ടിലെത്തിയപ്പോഴേക്ക് ഒറ്റ പൈസയും കയ്യിലില്ല. എന്താണത്? അത് അവിടുത്തെ കുടുംബങ്ങളും അല്ലാത്തവരുമായി വഴിയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ മക്കൾ, പേരമക്കൾ, അങ്ങനെ കുടുംബ ബന്ധത്തിലുള്ള രക്തബന്ധത്തിനും വിവാഹ ബന്ധത്തിനും അങ്ങനെ ആ തറവ ആ വീടുകളിലൊക്കെ ഉപ്പാപ്പ എത്തും. അവിടെ എത്തുമ്പോൾ അവർക്കെല്ലാം ഉപ്പാപ്പ, അവർക്കെല്ലാവർക്കും ഉപ്പാപ്പ ഒരു തണൽ തന്നെയായിരുന്നു. കുടുംബ ബന്ധം നിലനിർത്തുന്നതിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ചേർച്ച ബന്ധം നിലനിർത്തുന്നത്, ബഹുമാനപ്പെട്ട ഉപ്പാപ്പ അതേപോലെ നിലനിർത്തി പോന്നത്, നിരവധി പ്രാവശ്യം ഉപ്പാപ്പയുടെ വഴലിലടക്കം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തസ്ലു റഹ്മ 30,000 രൂപ അന്ന് ഉപ്പാപ്പ ഒരൊറ്റ ദിവസം അവിടുത്തെ കുടുംബങ്ങളും അല്ലാത്തവരുമായ സാധുക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങൾക്കും ഉപ്പാപ്പ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് താജുൽ ഉലമ? അവർകൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഉള്ളാളത്ത് നിന്ന് കരുവന്തുരുത്തിയിൽ എത്തുമ്പോഴേക്കും അക്കാലത്ത് അത്ര വലിയ പണം ബഹുമാനപ്പെട്ടവർ ചെലവഴിച്ചു. എങ്ങനെ ചെലവഴിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വത്തെടുക്കാൻ വേണ്ടി കൊടുക്കല്ല, ഒരു നറുക്കൽ ചേർക്കല്ല, അൽഹംദുലില്ല, ബഹുമാനപ്പെട്ട കല്ലക്കട്ട തങ്ങൾ അൽഹംദുലില്ല. ഒട്ടേറെ സാദാത്യങ്ങളും ഉലമാക്കളും എല്ലാം നമ്മുടെ വേദിയെ അലങ്കരിക്കുകയാണ്. വലിയ വലിയ മുദരിസുമാരും വലിയ വലിയ മഹാന്മാരെല്ലാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് അവർകൾ ഏതാനും മിനിറ്റുകൾക്കകം വരാനിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, താജുൽ ഉലമ ഉപ്പാപ്പ അവിടുത്തെ പാണ്ഡിത്യം, അവിടുത്തെ നേതൃത്വം, ഉള്ളാളത്തെ ഉപ്പാപ്പ അവിടെ ചെറിയ 8 മുതഅല്ലിമീങ്ങളെ കൊണ്ട് ഒരു ദർസ് ആരംഭിച്ചിട്ട് ആ ദർസ് വളർത്തി 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 അത് ഇന്ത്യ രാജ്യത്തിന് മാതൃകയായി നിൽക്കുന്ന ഒരു കോളേജായി മാത്രമല്ല, എത്ര വലിയ പണ്ഡിതന്മാരെയാണ് ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ വളർത്തിയെടുത്തത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള എത്ര വലിയ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട റിയാഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങളവർകൾ, അള്ളാഹുവേ ദറജ ഏറ്റിക്കൊടുക്കണേ അള്ളാ, ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ പുളിങ്ങോ വലിയ ദർസ് നടത്തിയത്, വലിയ ദർസ്. ഇപ്പോൾ വാട്ടൂൽ മനുഷ്യ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് എത്ര യത്തീമക്കളെയാണ് പോറ്റുന്നത്, എത്ര മുത്തല്ലിമീങ്ങളാണ് പോറ്റുന്നത്, എത്ര പാവപ്പെട്ടവരാണ് പോറ്റിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പാപ്പയുടെ നേതൃത്വം നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടാൻ മാട്ടൂൽ ആ പ്രദേശങ്ങളിൽ ഇങ്ങനെ പോയി നോക്കിയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ ആ സ്ഥാപനം വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. യാ റബ്ബ് യാ റബ്ബ്. മംഗലാപുരത്ത് ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് ഉണ്ട്, അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ സ്ഥാപനം പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. വലിയ കുത്തുബ്ഖാന, ധാരാളം ഉസ്താദുമാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യഗണങ്ങൾ മംഗലാപുരം ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മാണി ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ബേക്കൽ ഉസ്താദ്, യാ റബ്ബ് യാ റബ്ബ്, എത്ര വലിയ 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 പർവ്വത തുല്യരായിരിക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടാണ് കർണാടക ഭാഗത്തിങ്ങനെ യാത്ര ചെയ്തു പോയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ഭാഗത്ത് നമ്മൾ യാത്ര ചെയ്താൽ, ബംഗലാപുരം മുതൽ അങ്ങോട്ട് ഏകദേശം ബഡ്കൽ വരെയുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്തു പോയാൽ ഏതൊരു പള്ളി കണ്ടാലും താജുൽ ഉലമ ഉപ്പാപ്പ കുറ്റിയടിച്ചത്, താജുൽ ഉലമ ഉപ്പാപ്പ തറക്കല്ലിട്ടത്, താജുൽ ഉലമ ഉപ്പാപ്പ സ്ഥാപിച്ച പള്ളിയും മദ്രസയും അല്ലാതെ ആ പ്രദേശങ്ങളിൽ പഴയ പള്ളിയും മദ്രസയും നമുക്ക് കാണാൻ കഴിയില്ല, അത്രയധികം പള്ളികളും മദ്രസകളും. യാ റബ്ബ് യാ റബ്ബ്. ഇപ്പോൾ അതൊക്കെ നമ്മൾ റെക്കോർഡാക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പള്ളികളുടെ കണക്ക് ആധികാരികമായി പഠനം നടത്തി എടുത്തപ്പോൾ 4,600 പള്ളികൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കരങ്ങളെ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ ഉസ്താദ് പറഞ്ഞു 70 പള്ളികളുടെ പണി ഡൽഹിയിലും പരിസരത്തും മാത്രം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന്. അള്ളാഹുവേ ഉസ്താദിന് നീ ഇജ്ജത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ.
ഞാൻ താജുലിലേക്ക് മടങ്ങാം. ഉപ്പാപ്പ മംഗലാപുരം ബാങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്ത് നോക്കിയാൽ ആ യാത്രയിൽ നമുക്ക് ഏതൊരു പള്ളി കണ്ടാലും അത് ഉപ്പാപ്പ സ്ഥാപിച്ചിരിക്കുന്ന പള്ളി, ഉപ്പാപ്പ സ്ഥാപിച്ച ദർസ്, ഉപ്പാപ്പ സ്ഥാപിച്ചിരിക്കുന്ന മദ്രസ, അങ്ങനെ ദക്ഷിണ കന്നഡയിൽ പള്ളിയും മദ്രസയും ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. ആ പ്രദേശത്തുകാർക്ക് എന്താണ് ദീന്, എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, അത് പഠിപ്പിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ നേതൃത്വമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുല്യതയില്ലാത്ത നേതൃത്വം എന്ന് വെറുതെ പറയുന്നതല്ല, തുല്യതയില്ലാത്ത പാണ്ഡിത്യം എന്ന് വെറുതെ പറയുന്നതല്ല. ഉപ്പാപ്പയുടെ ആത്മീയ രംഗത്തെ ധൈര്യം ഈ പുതിയ തലമുറക്കൊക്കെ ബോധ്യപ്പെട്ട സംഭവം എപ്പോഴും നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും മാത്രമല്ല. മിനി ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അള്ളാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, തീരെ സുഖമില്ലാതിരിക്കുന്ന സമയമായിട്ടും ഉപ്പാപ്പയുടെ ഉറൂസായപ്പോൾ ഒന്ന് പോകാൻ ഞാൻ പറ്റില്ല, ഇവിടെ വന്നു ഇരുന്നു. ആകെ പറഞ്ഞത് രണ്ട് വാക്കാണ്. ആ രണ്ട് വാക്ക് എന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആ വാക്ക്? ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ, ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാവരെക്കാളും മുൻപന്തിയിൽ ഉപ്പാപ്പയുടെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ഹംസ ഉസ്താദ് ഉണ്ടാകുമായിരുന്നു. ഹംസ ഉസ്താദ് പറഞ്ഞു, ഇന്ന് കാണുന്ന ഈ സുന്നത്ത് ജമാഅത്ത് ഇതാരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് താജുൽ ഉലമ ഉപ്പാപ്പയുടെ സുന്നത്ത് ജമാഅത്താണ്. അതാണ് അതിന്റെ ശരി. അഹ്ലുസുന്നവൽ ജമാഅ വഹാബിസം ഒരു ഭാഗത്ത്, മുജാഹിദിസം ഒരു ഭാഗത്ത്, സലഫിസം ഒരു ഭാഗത്ത്, മൗദൂദിസം ഒരു ഭാഗത്ത്, ഖാദിയാനിസം ഒരു ഭാഗത്ത്, തബ്ലീഗിസം ഒരു ഭാഗത്ത്, നിരീശ്വരവാദികൾ ഒരു ഭാഗത്ത്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ദീനിനെ നശിപ്പിക്കുന്ന എല്ലാ ശക്തികളും അവരൊക്കെ ഒരുമിച്ച്, എല്ലാവരും ഒരുമിച്ച്, പ്രിയപ്പെട്ട സഹോദരന്മാർ, മുസ്ലിം സമുദായത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ച്, അവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് സുന്നത്ത് ജമാഅത്തിനെ കാറ്റിൽ പറത്താം എന്ന് ആലോചിച്ച സമയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, തീരുമാനിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. തെറ്റുകളൊക്കെ എല്ലാ സ്ഥലത്തും സംഭവിക്കും അല്ലെ, തെറ്റുകുറ്റങ്ങളൊക്കെ മനുഷ്യന്റെ അടുത്ത് വരും. എന്നാൽ തെറ്റ് ചെയ്യാനായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിലുള്ളത് ഏത് മാത്രമാണ്? അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. തെറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതിന് ശാഖാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഒക്കെ. തെറ്റ് ചെയ്യുന്നതിന് മാത്രം ഉണ്ടാക്കിയ കമ്മിറ്റിയാണ് ഏത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു രാജ്യത്തെ ആലിമിനെ ആക്ഷേപിക്കുക, അവിടുത്തെ സയ്യിദന്മാരെ തള്ളിപ്പറയാം, അവിടുത്തെ ഔലിയാക്കളെ കുറ്റപ്പെടുത്തുക, അമ്പിയാക്കളെ സാധാരണക്കാരായി ചിത്രീകരിക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാർ, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകളെ തള്ളിപ്പറയാം. തെറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി, അതാണ് മുജാഹിദ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി. അള്ളാഹു അവരെ ശെറിൽ നിങ്ങളെ കാക്കണേ അല്ലാ. അവരെല്ലാവരും കൂടി ഒത്തിണങ്ങി രാഷ്ട്രീയ നേതൃത്വം മുഴുവനും ഒരു ചേരി. പ്രിയപ്പെട്ടവരെ, മന്ത്രിമാരും അതുപോലെ തന്നെ ഭരണകർത്താക്ക എല്ലാം ആ സമയത്താണ് എറണാകുളത്ത് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം എങ്ങാനും അന്ന് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ സുന്നി ആവേശം നമ്മുടെ കേരളത്തിൽ കാണുമായിരുന്നില്ല. ആ സമ്മേളനം നടക്കാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടന്നു, നിയമത്തിലൂടെ നടന്നു, പോക്കിരിത്തരത്തിലൂടെ നടന്നു, മറ്റെല്ലാ നിലക്കും നടന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയെ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന അവർകൾ വിളിപ്പിച്ചു. ഉപ്പാപ്പയോട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്ത് പോകണം, അത് ഹക്കിന്റെ പേരുള്ള സമ്മേളനമാണ്, നിങ്ങൾ അവിടെ ഹക്ക് പ്രഖ്യാപിക്കണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ ആ സമ്മേളനത്തിന്റെ പ്രസംഗത്തിന് നിന്നുകൊണ്ട് ഉപ്പാപ്പയുടെ പ്രസംഗത്തിന്റെ ഓരോ വാക്കുകളും 24 ക്യാരറ്റ് തങ്കമായി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. 24 ക്യാരറ്റ് തങ്കമായി ഉപ്പാപ്പയുടെ ഒരു വാക്ക് പോലും വിട്ടുപോകാതെ സൂക്ഷിക്കപ്പെട്ടത് നമ്മുടെ കൈകളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വാക്കിൽ കാണാം, ഞാൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഞാൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇറങ്ങി വന്നത് നിങ്ങൾ ആരും എന്റെ കൂടെ നിൽക്കും എന്ന് കണ്ടിട്ടല്ല, നിങ്ങൾ ആരുടെയും പിന്തുണ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, നിങ്ങൾ ആരുടെയും സഹായം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. എന്റെ റബ്ബ് എനിക്ക് നൽകിയിരിക്കുന്ന അറിവ് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. വലൗ വഹ്ദീ, അത് ഉപ്പാപ്പ പറഞ്ഞപ്പോൾ അന്നത്തെ സഭയിലുണ്ടായ തക്ബീർ ധ്വനികൾ മിനിറ്റുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. ആരാണ് ആ തക്ബീർ ചൊല്ലിയിരുന്നത്? വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ സയ്യിദന്മാർ, മലക്കുകൾ ആ തക്ബീറിനെ കൂടെ കൂടിയിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്.
മലക്കുകൾ അതിനൊപ്പം തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഇവിടുന്ന് പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തു റസൂലുള്ളാഹിന്റെ റൗളയിൽ പോയി എല്ലാ വർഷവും മൂന്ന് പ്രാവശ്യം, നാല് പ്രാവശ്യം, അഞ്ച് പ്രാവശ്യം, ആറ് നാല് പ്രാവശ്യം മദീനയിൽ ഒരു കൊല്ലത്തിൽ ഉസ്താദ് നിർബന്ധമായിട്ട് എത്താറുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി പൊരുത്തം വാങ്ങുന്ന ഷേഖുന കാന്തപുരം ഉസ്താദ്. രണ്ട്, മുത്തുനബിയെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ മഹാന്മാരാരാണ്? അൽ ഖുലഫാഉൽ അർബഅ, നാല് ഖലീഫമാർ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ നാല് ഖലീഫമാരാണ് റസൂലുള്ളാഹിയെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ആധാരമായ നേതൃത്വം. ആ നാല് ഖലീഫമാരുടെയും കാൽക്കൽ പോയി. നാല് ഖലീഫമാരിൽ മൂന്ന് പേരും മദീനയിൽ വിശ്രമിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇറാഖിലെ കൂഫയിലാണ്. ആ നാല് മഹാന്മാരുടെയും കാൽക്കൽ പോയിട്ട് ഖുലഫാഉർ റാഷിദീങ്ങളോട്, നിങ്ങൾ പഠിപ്പിച്ച തിരുസുന്നത്ത്, നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദീന് വള്ളിപ്പുള്ളിക്ക് മാറ്റമില്ലാതെ എന്റെ ഇന്ത്യ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടുന്ന് സഹായം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഖലീഫമാരുടെയും കാൽക്കൽ പോയി പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ ഉസ്താദിന് അല്ലാഹു തആല ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. നാല് ഖലീഫമാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വമാരാണ് അൽ അഇമ്മത്തുൽ അർബഅ. അൽ അഇമ്മത്തുൽ അർബഅ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ നാല് മഹാന്മാരും നിങ്ങൾ ഓർക്കണം. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ വിശ്രമിക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈജിപ്തിലാണ് വിശ്രമിക്കുന്നത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇറാഖിലാണ് വിശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുലഫാഉൽ അർബഅ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ നാല് അഇമ്മത്തു മുജ്തഹിദുകൾ, നാല് ഇമാമിങ്ങൾ. ആ നാല് ഇമാമിങ്ങളെയും കാൽക്കൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കാൽക്കൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളോട്, ബഹുമാനപ്പെട്ടവരെ, ഈ ഉമ്മത്ത് ഇവിടുന്ന് പഠിപ്പിച്ചതുപോലെ, എന്റെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചതുപോലെ ജുമാ നിസ്കരിക്കാൻ, ഷാഫി ഇമാമ് പഠിപ്പിച്ചതുപോലെ ജുമാ നിസ്കരിക്കാൻ, ഷാഫി ഇമാമ് പഠിപ്പിച്ചതുപോലെ ഫർള് നിസ്കരിക്കാൻ, ഷാഫി ഇമാമ് പഠിപ്പിച്ചതുപോലെ മയ്യത്ത് നിസ്കരിക്കാൻ, ഷാഫി ഇമാമ് പഠിപ്പിച്ചതുപോലെ നിക്കാഹ് നടക്കാൻ, ഷാഫി ഇമാമ് പഠിപ്പിച്ചതുപോലെ തലാഖ് നടക്കാൻ, ഷാഫി ഇമാമ് പഠിപ്പിച്ചതുപോലെ സക്കാത്ത് നടക്കാൻ, ഷാഫി ഇമാമ് പഠിപ്പിച്ചതുപോലെ ദീൻ നിലനിർത്താൻ, ഇവിടുന്ന് പഠിപ്പിച്ചതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടുന്ന് സഹായിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് നാല് ഖലീഫമാരുടെയും നാല് ഇമാമിങ്ങളുടെയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടക്കം കാൽക്കൽ പോയി പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന തന്ത, അവിടെ ഈജിപ്തിന്റെ ആ രാജ്യങ്ങളിലെല്ലാം പോയി നാല് കുത്തുബീങ്ങളെയും കാൽക്കൽ ചെന്നുകൊണ്ട്, മഹാന്മാരെ, നിങ്ങൾ പഠിപ്പിച്ച അതേ രീതിയിൽ ആ ഇഹ്തിയാത്ത്, ആ സൂക്ഷ്മത അത് പാലിച്ചുകൊണ്ട് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹുവേ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. സാന്നിധ്യമായ ഒരുപാട് തിരക്കുകൾക്കിടയിലും ബഹുമാനപ്പെട്ട താജുലമ ഉപ്പാപ്പയുടെ ഈ ഹലറത്തിലേക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുലമ എത്തി. അള്ളാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ശേഖുന അവർ ആ പറഞ്ഞത് പൂർത്തീകരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ പൂർത്തീകരിക്കാം. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മുസ്ലിം ലോകം റളിയല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, മുസ്ലിം ലോകം സല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയതയുടെ സിന്ദാബാദും, ആത്മീയതയുടെ സിന്ദാബാദ് അതാണ് റളിയല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ഉറക്കെ ചൊല്ലിക്കൊണ്ട് ആ റളിയല്ലാഹ് എന്ന സിന്ദാബാദ് വിളിച്ചുകൊണ്ട് മുസ്ലിം ലോകം ആദരിക്കപ്പെടുന്ന മഹാന്മാരുടെ കാൽക്കൽ പോയി ഉസ്താദ് പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങി. അതെല്ലാം ആയപ്പോൾ ഭരണകൂടത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അങ്ങനെ വലിയ വലിയ ആ രൂപത്തിലുള്ള ഔദ്യോഗികതയുടെ
ഉപജാപങ്ങളൊന്നും ഇല്ലാതെ ഇന്നത്തെ ഉസ്താദ് പറഞ്ഞു, കഅബാ ശരീഫിന്റെ അകത്ത് കയറി നാല് ഭാഗത്തേക്കും തിരിഞ്ഞ് ഈ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. അവിടെ ഒരു സ്ഥലത്ത് വല്ലാത്ത തിക്കും തിരക്കും. ആരാണ് തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്? വലിയ വലിയ മഹാന്മാരല്ലേ? എന്താണ് സംഭവം? ആരംഭ റസൂലുള്ളാ അവിടുത്തെ തിരുനെറ്റി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ എന്റെ നെറ്റിത്തടം വെച്ചുകൊണ്ട് കഅബത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് ശൈഖുന ദുആ അർന്നപ്പോൾ അഹ്ലു സുന്ന വൽ ജമാഅയുടെ ലോകത്ത് മുഴുവനുമുള്ള വിശ്വാസികളെ, നമ്മളെ ആരെയും സുൽത്താനുൽ ഉലമയെ പി ഉസ്താദിന്റെ ദുആയിൽ വിട്ടുപോയിട്ടില്ല. ഞാൻ കഅബത്തിന്റെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട് എന്ന് ഉസ്താദ് അവർ അവിടെ വെച്ച് പ്രഖ്യാപിച്ചപ്പോ അവിടെ കൂടിയ മുഴുവൻ ആളുകളെയും കണ്ണിൽ നിന്ന് കുടുകൂടാ സന്തോഷത്തിന്റെ കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ആ മഹാന്മാരുടെ എല്ലാം പൊരുത്തം സ്വീകരിച്ചത് കൊണ്ട് അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടോ ഷാർജ ഭരണാധികാരി സുൽത്താൻ അൽ ഖാസിമി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മഹാനവർകൾ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലെത്തിയപ്പോൾ ആ തലസ്ഥാന നഗരിയിൽ സുൽത്താൻ വരുമ്പോൾ ഇന്ത്യൻ മുസ്ലിംകളെയും ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മതസൗഹാർദ്ദം, ഇന്ത്യ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇതൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഷാർജ സുൽത്താന് മുമ്പിൽ ആധികാരികമായി പറയാൻ കൽപ്പുറ്റവർ നേതൃത്വത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കണ്ടെത്തിയത് സുൽത്താനുൽ ഉലമാ. രണ്ട് സുൽത്താൻമാരും, ഷാർജ സുൽത്താനും അതുപോലെ തന്നെ നമ്മുടെ സുൽത്താൻ സുൽത്താനുൽ ഉലമയും, രണ്ട് സുൽത്താൻമാരും ഒരുമിച്ച് നിൽക്കുന്ന രംഗം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുസ്ലിം ലോകം കണ്ട് ആനന്ദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഉസ്താദിന് ഇജ്ജത്ത് കൊടുക്കണേ. അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇപ്പോൾ റൂബി ജൂബിലിയാണ് മർക്കസിന്റെ. ആ റൂബി ജൂബിലിയുടെ തിരക്കിനിടയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയോടുള്ള ആ അതിരറ്റ ബഹുമാനം ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് ഈ കൂടിയ നാം എല്ലാവരും റൂബി ജൂബിലിയുടെ പ്രചാരകരും പ്രവർത്തകരും ആ സമ്മേളനത്തിന്റെ ഡേറ്റ് ഇങ്ങനെ കാത്തു നിൽക്കുന്നവരുമാണ്. ഓരോ ജില്ലയിൽ നിന്നുമുള്ള പ്രധാനികളെല്ലാം ഉസ്താദ് ഇപ്പോൾ ലിയാഫ, ഇന്നലെയും മിനിഞ്ഞാന്നും നിങ്ങളെ മലപ്പുറം ജില്ലക്കായിരുന്നു ഉസ്താദ് അനുവദിച്ചു തന്നത്. ധാരാളം ഉമറാക്കളാണ് പ്രാധാന്യത്തോടു കൂടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത്. ഉലമാക്കൾക്ക് എപ്പോഴും ഉസ്താദിനെ കാണാനും മറ്റുമൊക്കെ സൗകര്യമുണ്ടാകും, ഉമറാക്കൾക്കാണ്. അപ്പൊ ഉമറാക്കൾ ധാരാളം ബഹുമാനപ്പെടുന്ന ലിയാഫ ഉസ്താദ് നേരിട്ട് വരുന്നു, ഉസ്താദ് ദുആ ചെയ്തു കൊടുക്കുന്നു, ഉസ്താദ് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖുലഫാഉൽ അർബഅ, അൽ അഇമ്മത്തുൽ അർബഅ, അൽ അഖ്താബുൽ അർബഅ, അവരൊക്കെ പൊരുത്തം വാങ്ങിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ അവർകൾ ഈ നൂറ്റാണ്ടിൽ നമ്മളോടൊപ്പം ജീവിച്ച മക്കയിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങൾ, മദീനയിലെ ഹസൻ ഷദ്ദാദ് തങ്ങൾ, കുവൈത്തിലെ ഹാഷിം ദിഫാഴി തങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മടവൂർ ഷെയ്ഖുന അവർകൾ, താജുൽ ഉലമ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ട സഹോദരന്മാർ വടകര മമ്മദാജി തങ്ങൾ തുടങ്ങി എല്ലാ മഹാന്മാരുടെയും പൊരുത്തത്തിൽ, എല്ലാ മഹാന്മാരുടെയും പൊരുത്തത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകൾ ഇത്രയും വലിയ ആക്ഷേപങ്ങളും കോലാഹലങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായാലും ഉസ്താദിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഒരു പുഞ്ചിരിക്കുന്ന പ്രകാശത്തിന്റെ കവിൾത്തടം, അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാവണം. അതല്ലേ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ ഈ ധൈര്യം, എങ്ങനെ ഈ ആത്മധൈര്യം? 20-ാമത്തെ വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ ആക്ഷേപം. ഇപ്പോൾ വയസ്സ് 80-ൽ എത്തി. 60 കൊല്ലം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പലരിൽ നിന്നും പൊരുത്തം വാങ്ങി. ഉസ്താദ് ചൊല്ലി പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ദിക്ര്, ആ ദിക്ര് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അവിടുത്തെ പൊരുത്തത്തോടുകൂടെ ആ മഹ്ളറത്തുൽ ബദരിയ എന്ന ദിക്റിന്റെ കിതാബും അതിനൊപ്പം ചന്തമുള്ള ഒരു തസ്ബീഹ് മാലയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ലിയാഫ
വിരുന്ന് സൽക്കാരത്തിൽ ഉസ്താദിന്റെ ഏറ്റവും വിഭവ സമൃദ്ധമായ സൽക്കാരത്തിൽ സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എന്നേക്കുമായി നമുക്കൊരു സൂക്ഷിപ്പ് മുതലായി ബഹുമാനപ്പെട്ട ഉസ്താദ് പൊരുത്തത്തോടുകൂടെ ആ മഹ്ളറത്തുൽ ബദരിയുടെ കിതാബും അതിൻ്റെ ആ ഛന്ദമുള്ള ഒരു തസ്ബീഹുമാരെയും ആ ദിക്കറിന്റെ ഇജാസത്തും നമുക്ക് തരുന്നുണ്ട്. അത് വാങ്ങാൻ നിങ്ങൾ ആരും വിട്ടുപോകരുതേ എന്നുണർത്തി സമയം ദീർഘിച്ചെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡ്രൈവർമാരുടെ ശ്രദ്ധക്ക്, മെയിൻ റോഡിൽ വാഹനം വല്ലാതെ ബ്ലോക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് അൽമഖറിന്റെ രണ്ട് വണ്ടി, അത് പെട്ടെന്ന് അവിടുന്ന് മാറ്റി കൊടുക്കണമെന്ന് അറിയിക്കുക.